ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ഉപന്യാസം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഉപന്യാസത്തിന് എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപന്യാസത്തിൽ ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇപ്പോൾ 5-ാം ക്ലാസ് മുതലേ നമുക്ക് മലയാളത്തിലേക്ക് ഉപന്യാസം വരുന്നുണ്ട്. അപ്പം പല ആളുകൾക്കും എങ്ങനെയാണ് ഉപന്യാസം എഴുതേണ്ടത് എന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഒരു ഉപന്യാസത്തിൽ മസ്റ്റായിട്ട് വേണ്ടതാണ് തലക്കെട്ട്. അപ്പോൾ തലക്കെട്ട് എന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു തലക്കെട്ട് എഴുതി വെക്കാതെ ആ ഉപന്യാസത്തിൽ നമുക്ക് എന്ത് വിഷയമാണോ തന്നത്, ഇപ്പോൾ എക്സാമിനാണെങ്കിലും അതിനൊരു വിഷയം ഉണ്ടായിരിക്കുമല്ലോ എന്തിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണെങ്കിൽ വിഷയം തരും. അപ്പം ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു 2 വാക്കിലായിരിക്കും നമ്മൾ തലക്കെട്ട് ഉൾക്കൊള്ളിക്കേണ്ടത്. ഒരുപാട് വാക്കിലൊന്നും എഴുതാതെ കുറഞ്ഞ വാക്കിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ പ്രകൃതി എന്നൊരു വിഷയമാണെങ്കിൽ ആ പ്രകൃതിയോട് അനുബന്ധിച്ചിട്ടുള്ള ഹെഡിങ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2-ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖണ്ഡിക പാരഗ്രാഫ് തിരിച്ചെഴുതാനാണ്. ഇപ്പോൾ ഖണ്ഡിക പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ, ഖണ്ഡിക എന്ന് പറഞ്ഞാൽ അധികം ഉചിതമല്ല അതിൻ്റെ അർത്ഥം. അപ്പം പാരഗ്രാഫ് എന്നാണ് പലർക്കും ഉചിതം. അപ്പം പാരഗ്രാഫായിട്ട് നമ്മൾ തിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ കുറിച്ചിട്ട്, ഒരു ഇപ്പം ഗാന്ധിജിയെ കുറിച്ചിട്ടൊരു വിഷയം തരാണെന്നുണ്ടെങ്കിൽ, ഗാന്ധിജിയെ ജനിച്ചത് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ ഒരു ഏകദേശം 10 വരെങ്കിലും വരും ഒരു പാരഗ്രാഫിന്. അപ്പം അത് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വരി വിട്ടിട്ട് അടുത്ത പാരഗ്രാഫ് എത്തും. അങ്ങനെയുള്ള ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ തിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിനും അതുപോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പം നമ്മളതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എക്സാമിനും അതുപോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ ഉപന്യാസം എഴുതാനായിട്ട്. 3-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശസ്തരുടെ വചനങ്ങൾ, കവിതാശാലയങ്ങൾ, പ്രയത്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ എഴുതുന്നവർക്ക് അത് എഴുതുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് ഒരു ഉപന്യാസം എഴുതുന്നതെങ്കിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ വചനങ്ങളും അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രകൃതി എന്നുള്ള കുറിച്ചിട്ടാണെങ്കിൽ, ഈ പ്രകൃതിയെ കുറിച്ചിട്ട് കവിതയൊക്കെ എഴുതിയിട്ടുണ്ടാവില്ല പല പ്രശസ്തരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ കവിതയിൽ 2 വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപന്യാസം കുറച്ചും കൂടെ മനോഹരമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യ പാരഗ്രാഫ്, ഇപ്പോൾ നമുക്ക് എക്സാമിനുള്ള ഒരു പേപ്പർ കിട്ടി, ഇപ്പോൾ ഉപന്യാസം എഴുതേണ്ട ചെറിയ രീതികളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് പേപ്പർ കിട്ടി, അപ്പോൾ ഉപന്യാസം എഴുതല്ല ചെറിയ ഐഡിയ കിട്ടിയപ്പോൾ നമ്മൾ ഈ പേപ്പർ മേടിച്ചിട്ട് നമ്മൾ ഉപന്യാസം എഴുതാനായിട്ട് പോകണം. അപ്പോൾ എഴുതാനായിട്ട് പോകുമ്പം ആദ്യ പാരഗ്രാഫ്, അപ്പം ആദ്യ പാരഗ്രാഫ് നമ്മൾ ചോദ്യവിഷയത്തിൻ്റെ അവതരണത്തിലൂടെ ആയിരിക്കണം തുടങ്ങേണ്ടത്. അത് തുടങ്ങണമെന്ന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല എന്നാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ ഉപന്യാസത്തിന് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഒരു പ്രകൃതിയെ, ഇപ്പോൾ പ്രകൃതി നഷ്ടത്തെ അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ, ആരാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്, മനുഷ്യരായ നമ്മൾ തന്നെയല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യ രൂപേണയുള്ള ചോദ്യ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങാം. അപ്പം ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമ്മൾ എഴുതുകയാണെങ്കിലൊക്കെ ആദ്യ പാരഗ്രാഫ് എഴുതുമ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, സാമൂഹിക പ്രസക്തി എന്നതാണ്. ഇപ്പം ഒരു സമൂഹത്തിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് വിഷയം എന്നുണ്ടെങ്കിൽ, അത് ആ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന് ഉപകാരമാണ്, ഉപദ്രവമാണ്. ഇപ്പം പ്ലാസ്റ്റിക് ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തിന് എന്താണ് ചെയ്യുന്നത്, ഉപദ്രവമാണോ ഉപകാരമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാമൂഹികമായിട്ടുള്ള പ്രസക്തിയൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കാം. അടുത്തതായിട്ടുള്ളത് സമകാലിക പ്രസക്തി, കാലിക പ്രസക്തിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവിയിൽ ഇപ്പം വരും തലമുറകൾക്ക് അതുകൊണ്ട് എന്താണ് ഉപയോഗമുണ്ടാവുക, ഇപ്പം നമ്മുടെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്, ഇങ്ങനെ
കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഒരു പ്രകൃതി നശീകരണമാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അത് നാശമാണ് സൃഷ്ടിക്കുന്നത്, ഇനി വരും തലമുറയ്ക്ക് അത് എന്താണ് സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കട്ടോ. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഷയത്തിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രകൃതി നശീകരണം എന്നെടുക്കുകയാണെങ്കിൽ അത് ആ ഒരു വിഷയം നമ്മുടെ നാടിന് ദോഷമാണോ സൃഷ്ടിക്കുന്നത്, അതിൻ്റെയും ഗുണങ്ങളാണോ, പിന്നെ അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള സാധ്യതകൾ, പരിതീരികൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഉപന്യാസത്തിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ പാരഗ്രാഫായിട്ടാണ് കേട്ടോ എഴുതേണ്ടത്, അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ദെൻ അടുത്ത വേണ്ടത് ഉപസംഹാരമാണ്. ഉപസംഹാരം എന്ന് പറഞ്ഞാൽ സ്വാഭിപ്രായം, അതായത് വിഷയത്തിൻ്റെ സമഗ്രത എന്നിവയ്ക്ക് ചുരുക്കം വാക്കുകളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇതിൻ്റെ അവസാനമാണെങ്കിലും അതുപോലെ തന്നെ തുടക്കമാണെങ്കിലൊക്കെ ഒരുപാടൊന്ന് വാരി വലിച്ച് എഴുതാതെ കുറഞ്ഞ വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഉപന്യാസത്തിൽ മാത്രമല്ല കവിതയിലും കഥയിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ പേര്, എഴുത്തുകാരൻ്റെ പേര്, സാഹിത്യ വിഭവങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ഉള്ള ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഉപന്യാസമാണെങ്കിൽ ഏത് പാഠഭാഗത്തിലെ അത് എഴുതിയ കൃതിയാവ് ആരാണ്, അത് എന്താണ്, കഥയാണോ കവിതയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ദൂരത്തെ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ.